സിറ്റർ ഫോട്ടോഗ്രാഫി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ട്രാവലിംഗ് വ്ലോഗാണ്. വളരെ മനോഹരമായ കോട്ടയം ജില്ലയ്ക്കും ഇടുക്കിയുടെ അടുത്തും അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന ഇലവീഴ പൂഞ്ചിറയിലെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ ഒരുക്കുന്നത്. ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര മോശമാണ്, എന്നാലും നമ്മൾ ആ വളരെ മനോഹരമായ കാഴ്ച ഇതിൻ്റെ മേളിലേക്കുള്ള യാത്രയിലാണ്. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനാണ് ഇത്. മാങ്ങൂന്നത്ത്, കടയന്നൂർ മല, താന്നിപ്പാറ എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3200 അടി ഉയരത്തിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്. ഇതിൻ്റെ സമീപത്തായി മറ്റൊരു ആകർഷണമായി ഇല്ലിക്കക്കല്ല് സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും മൂലമറ്റ ഭാഗത്തേക്ക് സഞ്ചരിച്ച് കാഞ്ഞാറെത്തി അവിടെ നിന്നും വലത്തോട്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്താം. പാലായിൽ നിന്നും ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. കോട്ടയത്തു നിന്നും 55 കിലോമീറ്റർ അകലെയാണ് ഇലവീഴ പൂഞ്ചിറ. തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. ഇലവീഴ പൂഞ്ചിറയുടെ ഭാഗമാണ് കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. എത്തുന്ന ആളുകൾക്ക്, ടൂറിസ്റ്റുകൾക്ക് അതിന് തൊട്ടടുത്തായി 650 മീറ്റർ മാറി മുനിയറ ഗുഹ ചെയ്യുന്ന നല്ലൊരു കാഴ്ചയുള്ള ഒരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട് അവിടെ. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് ശരിക്കും കാനാം റോഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. ആ റോഡാണ് ഈ കാണുന്നത്. ഈ വഴി തന്നെ മുന്നോട്ട് പോകണം. 650 മീറ്റർ ആണ്. സുൽത്താൻ്റെയൊക്കെ പടയോട്ടം നടക്കുന്ന സമയമില്ലേ? ബ്രിട്ടീഷുകാരെയൊക്കെ പേടിച്ച് പൂഞ്ഞാർ രാജകുടുംബത്തിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഇതിൻ്റെ അടി കൂടെ കയറി പോയിട്ടുണ്ടാവുമായിരിക്കും. അതിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു ഗുഹ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ പിന്നെ വലിയ ചരിത്രമൊന്നും നമുക്കറിയാൻ പാടില്ല. സംഭവം ഉള്ളിലേക്ക് കുറേ ഉണ്ട്. ചെറിയ വലിയ പൊങ്ങി നടക്കാനൊന്നും പറ്റിയല്ല. ഒരു വലിയ കുഴിയ എൻ്റെ അതോട്ട് ഇരുട്ട. ഇതാണ് മുനിയറ ഗുഹ. ഇതാണ് മുനിയറ ഗുഹ.